മോളെ എങ്ങത്താ? ആ കുഞ്ഞു ക്ഷീണിച്ചൊരു പരിവായി കാണും. ആയിക്കോട്ടെ, അത് ഞാൻ അങ്ങ് സഹിച്ചു. ഇതിന്റെ ക്ഷീണം നോക്കാൻ വന്നിരിക്കുന്നു. ഓ, ഇവിടെ എന്ത് ചെയ്യണോ? പോട്ടെ മോനെ. സ്കൂൾ ഫീസ് ഒക്കെ കൊടുത്തായിരുന്നോ? എടാ മോനെ, ഇത് ആ പിശാചല്ലേ. എടി, ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാം. എവിടെ നോക്കട്ടെ. ഇത് ഓള് തന്നെ. ഓള് സീരിയലിൽ അഭിനയിക്കാൻ പോകുന്നു ഞാൻ പറഞ്ഞല്ലേ. എന്താണ് നവാസേ പത്രത്തില്? ആ ബാപ്പാ, ദേ ഓൾ അഭിനയിക്കുന്ന സീരിയലിന്റെ പരസ്യവും പത്രത്തിൽ വന്നു. ഹൃദയം ഒരു ദേവത. ഹൃദയം ഇല്ലാത്തോളം സീരിയലാ. ഞാൻ പത്രം എങ്ങ് തന്നെടാ. എനിക്ക് ഓളുടെ മുഖം കാണണ്ട. സീരിയലിലേക്ക് പോയാലേ ഓളൊരു പോക്കങ്ങ് പോവും, പിന്നെ നന്ദനെ ഗൗനിക്കാൻ ഒന്നും പോകുന്നില്ല. ഇടയ്ക്ക് നമ്മൾ നന്ദനെ വിളിച്ചപ്പോ ഓൻ പറഞ്ഞത് തന്നെയാ, ഓള് വലിയ നടിയാവണോ, എന്നിട്ട് മറ്റാരെങ്കിലും കല്യാണം കഴിച്ചിട്ട് ഓലെപ്പരം പൊറുക്കണം, വേണമെങ്കിൽ ആ കല്യാണത്തിന് നന്ദന്റെ വക സ്വർണവും പണവും കൊടുക്കാന്ന്. കൊള്ളാം. സ്വന്തം ഭാര്യയുടെ നിക്കാഹ് നടത്താൻ ആഗ്രഹിക്കുന്ന ഭർത്താവ് ഇതുപോലൊരു കെട്ടിയ ലോകത്തെവിടെയെങ്കിലും കാണൂ? പിന്നെ ഓളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതല്ലാതെ പിന്നെ എന്ത് ചെയ്യും? എന്നാലും ഓള് സീരിയലിൽ കേറിയല്ലോ, ഇപ്പൊ പത്രത്തിൽ പരസ്യം വന്നു, നാളെ ടിവിയിലും വരും. ഉമ്മ, ഹൃദയ ഒരു ദേവത നല്ല അതിന് പേരിടണ്ടിയന്. ഹൃദയം ഇല്ലാത്ത ദേവത. എല്ലാരും മുഖ്യമുള്ള ഓക്കെ, എന്നിട്ട് ഉയർച്ച ഉണ്ടായല്ലോന്ന് ഞാൻ ആലോചിക്കുന്നത്. ചില ഉയർച്ചകൾക്കൊക്കെ അതിലും വലിയ വീഴ്ചയുടെ തുടക്കായിഷേ. അവിടെ നാശത്തിന് തന്നെയായിരിക്കും അവൾ ഈ സീരിയലിൽ അഭിനയിക്കാൻ പോയത്. എന്തായാലും ശരി, ഇനി ടി വി തുറന്ന ഓളെ കാണേണ്ടി വരും. കഷ്ടം തന്നെ. മലപ്പുറത്തും ചിലപ്പോ ഷൂട്ടിങ്ങിന് ഓള് വരും എങ്കിൽ അവളെ വെടിവെച്ചു കൊല്ലാൻ ഞാൻ ആൾക്കാരെ ഏർപ്പാട് ചെയ്യും. നന്ദനെ തട്ടുകടക്കാരനാക്കിയതും ഗുണ്ടയാക്കിയതും ഓളാ. നന്ദനേതായാലും ഗുണ്ട എന്ന പേര് വീണ് കഴിഞ്ഞ് അവളെ അങ്ങ് തട്ടിക്കളയണമായിരുന്നു. നവാസേ, ശരിക്കും അതെന്നു വേണ്ടി ഓളെ കൊന്നിട്ട് ഏതെങ്കിലും കൊക്കെ കൊണ്ടിടണ്ടീനി. സീരിയലിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ അവള് തനി നിറം പുറത്തെടുത്തു. നോക്കമ്മേ, കുമാരി നയനെന്നൊക്കെയാ പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. സീരിയലിലെ നായികയായ ഞാൻ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാ എനിക്ക് പ്രായം ഒരുപാടാണെന്ന് പ്രേക്ഷകർ കരുതും. അത് മോശമല്ലേ, അതുകൊണ്ടാ ഇങ്ങനെ വെച്ചത്. പിന്നെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ പറഞ്ഞു ഇങ്ങനെ വെക്കാൻ. ഇനി കുഞ്ഞൊരു കുറച്ചിലായി തോന്നിയാ അതിനെ കൊല്ലുവോ? അതിനും സാധ്യതയൊക്കെ ഉണ്ട്. ഞാൻ അഭിനയിക്കാൻ പോയപ്പോഴേ അഭിനയിച്ചു കഴിഞ്ഞ അഹങ്കാരമായിരിക്കും എന്നാണല്ലോ എല്ലാവരും പറഞ്ഞത്. ദേ, ഇപ്പൊ അഭിനയിച്ചു എന്ന് മാത്രമല്ല പത്രത്തിലും വാർത്ത വന്നു കഴിഞ്ഞു. ആ, എല്ലാം എന്റെ മനസ്സിന്റെ നന്മ കൊണ്ടാണെന്ന് നിങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുന്നില്ല. അതിനു പകരം എന്നെ ഓരോന്നും കണ്ടെത്തി വിമർശിക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കും. അത് ഇനിയും മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാ ഇനി നയനയുടെ പേരിലായിരിക്കും നിങ്ങളൊക്കെ അറിയപ്പെടേണ്ടി വരും എന്നർത്ഥം. സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഉള്ളവരാടി ഞങ്ങളൊക്കെ. ഇനി നിന്റെ പേരിൽ അറിയപ്പെടേണ്ട ഗതികളൊന്നുമില്ല. അങ്ങനെ അറിയപ്പെട്ടില്ലെങ്കിലും ആൾക്കാർ പറയും, ദേ ആ പോകുന്നതേ നമ്മുടെ നയനയുടെ അമ്മായിയമ്മയാണെന്ന്. അതുപോലെ തന്നെ കോളേജിൽ ചെല്ലുമ്പോഴേ വെറും ജയപ്രഭ ടീച്ചർ ആയിരിക്കില്ല, നയനയുടെ അമ്മായിയമ്മ ജയപ്രഭ ടീച്ചർ എന്നായിരിക്കും കുട്ടികൾ പറയുന്നത്. നടക്കാൻ പോകുന്ന കാര്യങ്ങള് പറഞ്ഞു പറഞ്ഞില്ലാതാക്കാതെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാം നടന്നു കഴിഞ്ഞു.
ഇതും നടക്കും, അതിന് തർക്കമൊന്നും വേണ്ട. പിന്നെ രാജയോഗം തുടങ്ങിക്കഴിഞ്ഞാൽ ചിലർക്കൊക്കെ എങ്ങനെയായിരിക്കും? നിങ്ങളുടെ ഒന്നും അത്ര പഠിപ്പും വിവരമൊന്നുമില്ല, കുടുംബമഹിമയും ഇല്ല. എങ്കിലും സ്വഭാവ ശുദ്ധി ഉള്ളതുകൊണ്ടാ തലവരെ അങ്ങ് മാറിപ്പോകുന്ന. അങ്ങനെ സ്വഭാവ ശുദ്ധി ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ മക്കളുടെ തലയിൽ എഴുത്ത് പിഴച്ചുപോയി. പറയേണ്ടത് പറഞ്ഞു. അവള് പറയട്ടെ മോളെ, പുച്ഛിക്കട്ടെ. ഉയരങ്ങള് കീഴടക്കുമ്പോ എല്ലാവരും മറന്നിട്ട് പോകുന്നെങ്കിൽ പോട്ടെ. നന്ദന്റെ ചിന്ത തന്നെ ശരിയായി വരും. അതിരാവിലെ പത്രം ആദ്യം കാണുന്നത് ഞാൻ തന്നെയാണ്. കുമാരി നയന നന്നായിട്ടുണ്ട്, അസലായിട്ടുണ്ട്. അയ്യോ, അത് ഞാനല്ല, സംവിധായകനും പ്രൊഡ്യൂസറും ഒക്കെ അങ്ങനെ വെച്ചത്. അത് നന്നായി. നയനയ്ക്കൊപ്പം നന്ദകുമാറിന്റെ വാല് വേണല്ലോ, അല്ലെങ്കിൽ തന്നെ ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നില്ലല്ലോ. അത് പ്രേക്ഷകർ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണം, ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. സ്വന്തം കുടുംബത്തെ കയ്യിലെടുക്കാൻ പറ്റുന്നില്ല, ആ നീയാണ് പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ പോകുന്നത്. എന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ അഭിനയിക്കാൻ പോകുന്നത്? കുഞ്ഞിന്റെ ഭാവി നോക്കുന്ന ഒരുത്തി നിന്റെ വയറ്റിൽ എങ്ങനെയോ വന്ന് പിറന്നുപോയി, അതാ കുഞ്ഞിന്റെ കഷ്ടകാലം. ഞാനേ ഒരു വലിയ നടിയായ മാത്രമേ എന്റെ മോള് രാജകുമാരിയെ പോലെ ജീവിക്കൂ. അവക്ക് രാജകുമാരി ഒന്നും ആവണ്ട, ഒരു സാധാരണ പെൺകുട്ടിയായിട്ട് ജീവിക്കാനുള്ള അവസരം നീ ഒരുക്കിയാ മതി, അത് നിന്നെ കൊണ്ട് പറ്റത്തില്ല. ഹലോ പ്രീതേ. അയ്യോ, ഞാൻ തന്നെയാടി നയന, കണ്ടായിരുന്നോ? അയ്യോ, ഒരുപാട് പേര് വിളിച്ചടി. ആണോ? അതോ, അത് സീരിയലിന് വേണ്ടി വെച്ച പേരാ. അയ്യോ, ബന്ധു എന്ന് പറഞ്ഞിട്ടില്ല, ഹസ്ബൻഡിന്റെ അരികെ തന്നെ ഉണ്ട്. പിന്നെടി, ചിങ്ങമാസത്തിൽ ടെലികാസ്റ്റ് തുടങ്ങും, കാണണം കേട്ടോ. കണ്ടിട്ടെന്നെ വിളിക്കുമല്ലോ. പിന്നീട് ഒരു കാര്യം കൂടി, എല്ലാരുടെ അടുത്ത് ഷെയർ ചെയ്യണേ മാക്സിമം. ശരിയടി, ഓക്കെ, ബൈ. കുമാരി എന്ന പേര് കണ്ടിട്ട് അവള് ചോദിക്കുക, ബന്ധു ഒഴിഞ്ഞോന്ന്. ഒഴിഞ്ഞതുപോലെയാണല്ലോ, ഒഴിഞ്ഞെന്ന് പറഞ്ഞോ. എങ്കിലും പേരിനൊരു ഭർത്താവ് വേണ്ടേ? അവനെ കണ്ട ശേഷം ഞാൻ സാറിനെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. കണ്ടത് അവനെ തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. പോരാത്തിനും തൊട്ടുമുമ്പ് ആ ബീരാനെ ഞാൻ കണ്ടിരുന്നു. അവർ രണ്ടാളും ഒന്നിച്ച് നടക്കുന്നതുകൊണ്ട് കണ്ടത് അവനെ തന്നെയാവണം. പിന്നെ ആ ഗൗഡ ഏതാണെന്ന് ഒരത്തിന്ന് പറഞ്ഞോ? അവൻ രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലായിരുന്നു. ഇതിനു മുമ്പ് ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് പറയാൻ പറ്റൂല. നീ എൻ്റെ മനസ്സമാധാനം കളയാൻ വേണ്ടി പറയല്ലോ. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു നരൻ ഉണ്ടായിരുന്നു. എന്നാ ഇപ്പൊ കള്ളത്തരങ്ങളൊന്നും ഞാൻ അങ്ങനെ പറയാറില്ല, പറഞ്ഞതൊക്കെ സത്യമാണ്. എന്നാ കണ്ടത് അവനെയാണെന്ന് ഉറപ്പില്ല. അവനെ ആയിരിക്കില്ലടോ, അവൻ ചത്തു കിടക്കുന്ന ഞാൻ കണ്ടായിരുന്നല്ലോ. സാറുണ്ടായിരുന്നോ? ആ, കണ്ടു സ്വപ്നത്തില്. ഏത് നേരം അവന്റെ ചിന്തയുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ സ്വപ്നം കാണുന്നത്. ഇപ്പോഴും അവൻ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ലടാ. അവൻ ആരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല, അതുകൊണ്ടാ അങ്ങനെ ഒരുത്തരെ കണ്ടപ്പോ പെട്ടെന്ന് തെരഞ്ഞു തന്നത്. അവനെ ശരിക്കും എവിടെ വെച്ചാ കണ്ടത്? ഏത് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാ? പാമ്പാടി സ്റ്റേഷന്റെ പരിസരത്ത് വെച്ചാണെന്ന് തോന്നുന്നു. പിന്തുടർന്ന് പിടിക്കണ്ടായിരുന്നോ? സുമാരക്കുറുപ്പിനെ പോലൊരുത്തനാണ് അവനെന്ന് നിങ്ങൾ പോലീസുകാരോലും വിധി എഴുതിയതാ. പിന്നെ ഞാൻ തെരഞ്ഞു ചെല്ലുമ്പോ അവ അവിടെ നിന്ന് തരുവോ? അവൻ ഇനിയും ഇവിടേക്ക് എങ്ങാനും വരുമായിരിക്കോ? അതെന്ന് പഠിക്കാനൂടാ.
ഏതായാലും കണ്ടത് അവനെയാണെങ്കിൽ എല്ലാവരും ഒന്ന് സൂക്ഷിക്കേണ്ടി വരും. ഉറക്കം പോയില്ലോ. ആ നരനെന്റെ മനസ്സൊന്ന് ഇളക്കി മാഡം. ഓ, ശരത്ത് ജീവിച്ചിരിക്കുന്നു അല്ലേ, അങ്ങനെ നരൻ പറഞ്ഞു. അപ്പൊ മാഡം അതറിഞ്ഞോ? അയാൾ ആദ്യം എന്നോട് വന്നാ അത് പറഞ്ഞത്. അത് സത്യമായിരിക്കോ? ആദ്യം നരൻ, പിന്നെ ആ ഡോക്ടർ, രണ്ടുപേരും ഇതേ വിവരം സൂചിപ്പിച്ചു. അതിൽ ഡോക്ടർ പറഞ്ഞത് കുറച്ചുകൂടി വ്യക്തമായി തോന്നി. പോലീസ് തിരയുന്ന അവൻ ഏത് മാളത്തിൽ പോയാ ഒളിച്ചിരിക്കുന്നത്? ഏത് മാളമാണെന്നൊന്നും അറിയില്ല. ചിലപ്പോ കോട്ടയത്ത് നിൽക്കുന്നവൻ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് വന്നു വരാം. അങ്ങനെയാണെങ്കിൽ അവന് തങ്ങാനൊരിടമുണ്ട്. അതറിയാമെങ്കിൽ മാഡത്തിന് മെസ്സേജ് പാസ് ചെയ്തൂടെ? ഏ, പാസ് ചെയ്തിരിക്കുന്നു. നിങ്ങള് നിങ്ങളുടെ വീടിന്റെ മുക്കുമൂലയും പരിശോധിക്കണം. ചിലപ്പോ അവൻ അവിടെ കണ്ടെന്ന് വരാം. ധൈര്യവും തന്റെ ഉള്ളവർ വേണം കാക്കയിടാൻ. സ്വന്തം ഭാര്യ അന്യ പുരുഷന്റെ വരുതിയിലാണെന്ന് അറിഞ്ഞിട്ടും ധൈര്യം ചോർന്നു പോകുന്ന പോലീസുകാരൻ ഈ പണിക്ക് പറ്റിയ ആളല്ല. എന്തൊക്കെ സംഭവിച്ചാലും അവന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. അവൻ ജീവനോടുണ്ടെങ്കിൽ, അവൻ എന്റെ ചിത്രയെ കാണാൻ വരുന്നുണ്ടെങ്കിൽ അവനെ ഞാൻ പൂട്ടും. അതെ, മണിച്ചിത്ര താഴിട്ട് തന്നെ പൂട്ടണേ. അവൻ മരിച്ചെന്ന് ഉറപ്പിച്ച ശേഷം വലിയ തിരക്കേടില്ലാതെ ജീവിച്ചു പോവായിരുന്നു. ഇനിയിപ്പോ ഉറക്കം പോലും കിട്ടത്തില്ല. ഇങ്ങനൊരു ന്യൂസ് അറിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് ഉറക്കം കുറയ്ക്കുന്നതാ നല്ലത്. പുറത്തെ നിഴലനക്കവും കരിയിലനങ്ങുന്ന ശബ്ദവും ഒക്കെ അവന്റെ പ്രസൻസായി കരുതണമെന്നില്ല. നിങ്ങളുടെ കയ്യിലില്ലേ? നിങ്ങൾക്ക് ഉന്നം പിഴയ്ക്കും, പക്ഷേ അവന് പിഴയ്ക്കത്തില്ല. ഇനിയിപ്പോ ഉന്നം തെറ്റാതെ വെടിവെക്കേണ്ടി വരുമല്ലോ. ഉൾപ്പെടെ 20 അംഗ ടീമിനെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായി എറണാകുളം, ഇപ്പോ ഇവിടെ അദ്ദേഹം തന്നെ സ്വയം വന്ന് അവതരിപ്പിച്ചത് ആ വലിയ മനസ്സിനെ. റൈസൺ ടിവിയിലുടൻ വരുന്നു ഹൃദയം ഒരു ദേവത, ഹൃദയസ്പർശിയായ കുടുംബ സീരിയൽ. ഇവൾ ദേവയാണി, സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും മാതൃകയായ ഭാര്യ. എന്താണോ, ചതിക്കുന്നവരെ പോലും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഹൃദയശുദ്ധിയുള്ള ഒരു പെണ്ണിന്റെ കഥ, ഹൃദയത്തോട് ചേർത്ത് നിർത്താവുന്ന ഒരു പെണ്ണിന്റെ കഥ. ഹൃദയം ഒരു ദേവത ഉടൻ വരുന്നു നിങ്ങളുടെ റൈസൺ ടി വി. എന്താണ് ഇത്, ഇത് അവള് തന്നെയല്ലേ? അവള് തന്നെ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, അവള് തന്നെ. ഇത്രയും കാലം ഞാൻ നാടകം കളിച്ചിരുന്നിട്ട് എന്റെ ദൈവമേ, അയ്യോ, എനിക്ക് സാധിക്കാത്ത അവൾക്ക് സാധിച്ചല്ലടാ. അതും നായികയായിട്ട്. അവൾ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടാടാ. പിന്നെ എപ്പോ? എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ല? എടോ, സീരിയലല്ലോടോ ജീവിതത്തില്. അതിപ്പോ നീയോ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ആ, അഭിനയിച്ച് അഭിനയിച്ച് എനിക്ക് നായകനാവാൻ പറ്റുമായിരിക്കുമല്ലോ. ഓ, സംശയം എന്താ? നീ അഭിനയിച്ചു തുടങ്ങിയാലേ ഒരു അസാധ്യ നടനായിട്ട് മാറും. കൈയും കാലും പറിച്ചിട്ടുള്ള ഫോൺ അവിടെ, ഞാൻ അവളോ ഒന്ന് വിളിക്കാം. എടോ, എന്റെ കാര്യം ഒന്നും പറയല്ലേ. എന്റെ കാര്യം പറയാൻ തന്നെ നേരമില്ല, പിന്നെ അത് നിന്റെ കാര്യം. നമ്പർ ഇത് ആ കിട്ടി. ഹലോ, ആർട്ടിസ്റ്റ് നയന സ്പീക്കിംഗ്. ആരാ? തട്ടുകട നന്ദണ്ണന്റെ ഭാര്യ നയനല്ലേ? തട്ടുകട നന്ദണ്ണന്റെ ഭാര്യ നയനല്ലേ? ആരാ നീ? ഓ, ശബ്ദം കേട്ടിട്ട് മോള് തന്നെയാ. ഞാനാണ് മോളെ നാടകക്കാരൻ ദിനകരൻ, പുത്തൂർ ദിനകരൻ, ബീരാൻ ബീരാൻ. വച്ചിട്ട് പോടാ തെണ്ടി. അവൻ വിളിച്ചേക്കണം.
കസ്റ്റമർ കെയറാ? ഭയങ്കര സ്നേഹം, അതുകൊണ്ട് തെണ്ടി എന്ന് പറഞ്ഞ് വിളിച്ചങ്ങ് നിർത്തി. വേറെ സ്നേഹവാക്കുകളൊന്നും പറഞ്ഞില്ല, അത് തന്നെ പറയൂ അല്ലേ. അവൾക്ക് ഐശ്വര്യം വന്നു കഴിഞ്ഞാലേ അവൾ പിന്നെ ആരെയും മൈൻഡ് ചെയ്യൂല. ഓ ശേ, എന്നാൽ അവൾ എങ്ങനെ നായികയാടാ? എടോ, നല്ലൊരു നടൻ ചിലപ്പോ പേരെടുക്കണമെന്നില്ല. 90% ദൈവാധീനവും ഭാഗ്യമുള്ളവൻ വലിയ വലിയ നടന്മാരാവും. തനിക്ക് ആ ഭാഗ്യം ഇല്ലാതെ പോയി. ഓ, എന്നാലും കേരളത്തിലെ ലക്ഷോപലക്ഷം ആൾക്കാർ ഇനി അവളെ സഹിക്കണോലടാ. അല്ലെങ്കിൽ ദിനേശേട്ടൻ വരുന്നവരെ ഇവിടെ താമസിക്കാലോ, അതാ നല്ലത്. അല്ലെ, വേണ്ട, ഞാൻ കൂടെ വരാം. എങ്കിൽ ഇപ്പൊ തന്നെ പോവാം. നീ കൊണ്ടുപോവും. ഉടൻ വരുന്നു ഹൃദയം ഒരു ദേവത, ഹൃദയസ്പർശിയായ കുടുംബ സീരിയൽ. ഇവൾ ദേവയാനി, സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും മാതൃകയായ ഭാര്യ, ചതിക്കുന്നവരെ പോലും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഹൃദയശുദ്ധിയുള്ള ഒരു പെണ്ണിന്റെ കഥ, ഹൃദയത്തോട് ചേർത്ത് നിർത്താവുന്ന ഒരു പെണ്ണിന്റെ കഥ, ഹൃദയം ഒരു ദേവത ഉടൻ വരുന്നു നിങ്ങളുടെ റൈസൺ ടി വിയിൽ. അവളുടെ പരസ്യം ടി വിയിൽ വന്നു തുടങ്ങി. ഹൃദയശുദ്ധിയുള്ള ഒരു പെണ്ണിന്റെ കഥയെന്ന്. ജീവിതത്തിൽ രാക്ഷസിയും സീരിയലിൽ ദേവതയും. കൊള്ളാം. എന്നാലും അവൾക്ക് ഇതുപോലുള്ള ഭാഗ്യങ്ങൾ കർത്താവ് കൊടുക്കുന്നുണ്ടല്ലോ മച്ചി. സാത്താൻ കൂടിയവർ ആദ്യം ജയിക്കും, പിന്നീടാ കിടന്ന് കയ്യും കാലും ഇട്ട് അടിക്കാൻ പോണത്. എനിക്ക് തോന്നുന്നത് ഈ പോക്ക് പോയ നന്ദൻ ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്ന, സ്വന്തമായ കുറച്ച് കാശുണ്ടായ അവളും അവളുടെ അമ്മയും എല്ലാം മറക്കുന്ന കൂട്ടത്തില. സീരിയലിൽ അവള് രക്ഷപ്പെട്ടു കഴിഞ്ഞാ നന്ദനെ തള്ളിക്കളഞ്ഞ അവളങ്ങ് പോവും. അതാണല്ലോ അയാൾക്ക് വേണ്ടതും. അങ്ങനെ പോകുമ്പം കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയാലോ? എങ്കി പിന്നെ പ്രശ്ന, നന്ദന്റെ കുഞ്ഞിനെ അവള് വളർത്തിയ പിന്നെ കുഞ്ഞിനെ കൊന്നുകളയുന്നതാ നല്ലത്. ആരോട് സ്നേഹമില്ലാത്തോള് കുഞ്ഞിനെ കൊണ്ടുപോകത്തില്ലെന്ന് കരുതാം. പ്രസവിച്ചപ്പോ തന്നെ വീട്ടിന്റെ നടക്ക വെച്ചിട്ട് പോയവളല്ലേ, അപ്പൊ പിന്നെ സ്വന്തം കുഞ്ഞിനോട് എന്ത് സ്നേഹമുള്ളത്? ആ കുഞ്ഞ് അവക്ക് വിശ്വനാഥ സാറിന്റെ വീട്ടിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു പാലം മാത്രമാണ്. അതിനപ്പുറം ഒരമ്മയാകാൻ അവക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് രോഹിണി മോളും പറഞ്ഞു. അതിലാണ് എല്ലാവരുടെയും പ്രതീക്ഷ. തിരക്ക് വരുമ്പോ കുഞ്ഞു അധികം പറ്റായി പോവും. അതിനെ നോക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ള ചിന്ത അവളെ കുഞ്ഞിൽ നിന്ന് അകറ്റും. അങ്ങനെ വന്ന നന്ദി രക്ഷപ്പെട്ടു. ഇവൾ ദേവയാനി, സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും മാതൃകയായ നോക്ക്, ചതിക്കുന്നവരെ പോലും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഹൃദയശുദ്ധിയുള്ള ഒരു പെണ്ണിന്റെ കഥ, ഹൃദയത്തോട് ചേർത്ത് നിർത്താവുന്ന ഒരു പെണ്ണിന്റെ കഥ, ഹൃദയം ഒരു ദേവത ഉടൻ വരുന്നു നിങ്ങളുടെ റൈസൺ ടി വി. എങ്ങനെയുണ്ട്? ടി വി തല്ലി പൊട്ടിക്കാൻ തോന്നുക. പറഞ്ഞിട്ട് കാര്യമില്ലടാ മോനെ, ടി വി ഉള്ള എല്ലാ വീട്ടുകാർക്കും അവള് ദേവതയാണ്. ദേവത ദൈവങ്ങൾക്ക് പോലും അത് അപമാനാ. കാണുന്നില്ല, ഇതെല്ലാം മാഞ്ഞു പോയോ? കാരണം നോക്കാം, നോക്കാം, എല്ലാരും കൈ നോക്കാട്ടാ. അതെ, ഇതാണ് ഭർത്താവിന്റെ രേഖ. അത് മുറിഞ്ഞു പോയി, അതുകൊണ്ടാണ് ഭർത്താവ് ഉപേക്ഷിച്ചത്. മനസ്സിലായ? ദേ ഇതൊക്കെ എന്റെ താഴെ ഒരു ഞെറുങ്ങിനി രേഖ ഉണ്ട, അതാണ് ഒറ്റപ്പെട്ട രേഖ, അനാഥ രേഖ. അതുകൊണ്ടാണ് അനാഥാലയത്തിലേക്ക് വന്നത്, ശാന്തി തീരത്തെത്തിയത്. അല്ല, ഈ അനാഥരേഖ എന്ന് പറഞ്ഞ രേഖയുണ്ടോ? പിന്നെ അത് എല്ലാവരുടെയും കൈ കാണില്ല, അനാഥാലയത്തിൽ കഴിയാൻ യോഗമുള്ളവരുടെ കയ്യിൽ മാത്രമേ അത് കാണുള്ളൂ. നോക്കട്ടെ. ഗത്യന്തരമില്ലാതെ ഇങ്ങോട്ട് വന്നതാണെങ്കിലും ഒരു കുടുംബജീവിതമൊക്കെ സ്വപ്നം കാണുന്നുണ്ടല്ലേ. സാരമില്ല, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. പിന്നെ ആരെങ്കിലും അടുപ്പം കാണിച്ചു വന്നു കഴിഞ്ഞാൽ ചാഞ്ഞോ
ഈ പ്രായത്തിലേ ഒരു കുടുംബജീവിതം കാണുന്നുണ്ട്. ആ ഇതാണ് ആ കുടുംബജീവിതത്തിലേക്കുള്ള രേഖ, മനസ്സിലായ? പിന്നെ അത് മാത്രമല്ല ഒരുപാട് രേഖകളുള്ള കണ്ടു. ഒന്നുമില്ല, ഈ കുടുംബശ്രീ അല്ല കുടുംബത്തിലുള്ള കഷ്ടപ്പാടിനെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു. എന്തായി കാണുന്നേ സാറേ, ആഹാരമൊക്കെ ഇത് വെക്കണം കേട്ടാ, തടി കൂടി കൂടി വരികയാണ്. ദഹനക്കേടണ്ട? ഇതുവരെ ഇല്ല. ആ ഇല്ല, കണ്ട അങ്ങനെ പറയാ. പോട്ടെ പിന്നെ നോക്കാട്ടാ, വേറെ സംബര. അയാൾ ആളത്ര ശരിയല്ലെന്ന് തോന്നുന്നു. അറിയില്ല സർ. ദൈവമേ കാലമെത്തി. ഞാൻ ശാന്തി തീരത്ത് പോയപ്പോ ചിന്നുമോളെ കാണാൻ വന്നത് വാക്കത്തിൽ നരനാണെങ്കിൽ അയാൾ മാന്യനല്ല. ഈ സമയത്തൊക്കെ മോചിത നരന്റെ പിന്നാലെ തന്നെയായിരുന്നു, അതുകൊണ്ട് ആരും അറിയാത്ത രഹസ്യം അവള് കണ്ടെത്തിയത്. ഞാനൊന്ന് മാറി നിന്ന അവളുടെ ചങ്ക് നോവണം, അതിലേക്കാണ് ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക്.